ഈ ടൂൾ ബോക്സിനെ ഞാൻ തൽക്കാലം ഈ സൈഡിലേക്ക് മാറ്റുന്നു. അതിനായിട്ട് ഈ വ്യൂവിൽ നമ്മൾ ഈ ലേഔട്ടിൻ്റെ അകത്ത് ഈ ഷോ ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ വന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൂടുതൽ സ്പേസ് കിട്ടും. നമുക്ക് മൂന്ന് ലൈൻസ് സമാന്തരമായി വരക്കേണ്ടതല്ലേ. മിക്കവാറും ആപ്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ടൂൾ ബോക്സ് ഇങ്ങനെ സൈഡിൽ അലൈൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് സൗകര്യം. ഇനി നമ്മൾ അടുത്ത ക്രമീകരണം നടത്തുന്നത് ഈ എക്സ് ആക്സിസ് ഐ ആക്സ് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒഴിവാക്കുന്നു. പിന്നെ ഗ്രിഡ് ലൈൻസ് ഉണ്ടാവുന്നതാണ് നമുക്ക് നല്ലത്. ഇനി ഒരു കാര്യം കൂടി, നമുക്ക് കൃത്യമായി ഈ ബിന്ദുവിൽ തന്നെ ഷാർപ്പായിട്ട് പോയിൻ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഷൂ കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഫിക്സ് ടു ഗ്രിഡ് എന്ന് കൊടുത്താൽ മതി. ഫിക്സ് ടു ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ കൂട്ടിമുട്ടുന്ന പോയിൻറ്റിൽ മാത്രമേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഇത്രയും സെറ്റപ്പ്സ് നമ്മൾ ഈ ഹൈഡ് ചെയ്തു, പിന്നെ ഗ്രിഡ് ലൈൻസ് കൊണ്ടുവന്നു, ഇതിൻ്റെ അകത്ത് ഈ ഫിക്സ്ഡ് ഗ്രിഡ് കൊടുത്തു. ഇത്രയും സെറ്റപ്പ് നമ്മൾ ചെയ്തു, ഇതിനെ ഇടത് വശത്തേക്ക് മാറ്റി. ഇനി നമ്മൾ ഈ ലൈൻ ടൂൾ എടുത്തിട്ട് താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൃത്യമായിട്ട് രണ്ട് പോയിന്റിൽ കുത്തിയാൽ വളരെ സമാന്തര ഒരു രേഖ കിട്ടും. ഇനി ഇതിന് സമാന്തരമായിട്ട് നമ്മൾ മൂന്ന് വര വേറെ വരക്കണം. ഇത് നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണേ. ഇനി നമ്മൾ മൂന്ന് വര വരക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആദ്യം ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ് ഇട്ട് വെക്കുകയാണ്. ആ വെർട്ടിക്കൽ ലൈൻ നീളം കുറച്ച് കൂട്ടണം തോന്നിയതാ, ഇവിടം വരെ ആക്കാം. ആദ്യം രണ്ടും പിന്നെ നാലും വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് അല്പം ഷ്രിങ്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലൂടെ മൂന്ന് വരകൾ വരക്കണം. ആ വരകളെ നിയന്ത്രിക്കുന്ന ഒരു പോയിൻ്റ് ഇതിൻ്റെ മുകളിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരച്ചത്. അപ്പോൾ നമ്മൾ ഈ പാരലൽ ലൈൻ ടൂൾ ഇവിടെയാണ് ഉള്ളത്, അത് എടുത്തിട്ട് ഈ ലൈനിന് പാരലായിട്ട് ഇതിൻ്റെ മുകളിലൊരു പോയിൻ്റ്, ഈ രണ്ട് പോയിൻ്റുകളും ക്ലിക്ക് ചെയ്യരുത്, ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഒരു ലൈൻ കിട്ടി. വീണ്ടും ഇതിന് പാരലാക്കിക്കൊണ്ട് വേറൊരു പോയിൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, രണ്ടകലത്തിൽ വീണ്ടും ഒരു പോയിൻ്റ് എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഇതിനെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു, അതിന് പാരലായിട്ട് ഇങ്ങനെ വരുന്നു. ഇത് ഗ്രിഡ് ലൈൻസ് മാത്രമേ കുത്തൂ. ഇനി നമ്മൾ മൂടുകൾ എടുത്തിട്ട് ഇതിനെന്ത് ചെയ്യാം, നമുക്കൊന്ന് താഴ്ത്തി വെക്കാം, ഒന്ന് രണ്ടകലത്തിൽ വെക്കാം, മറ്റൊന്ന് നാലകലത്തിൽ വെക്കാം. അപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും, പിന്നെ അത് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയുമില്ല. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിനെ കുറച്ചും കൂടി താഴ്ത്താനൊക്കെ പറ്റുമേ, അത് ഇങ്ങനെ താഴ്ത്താനൊക്കെ പറ്റും. ഇനി ഡിസ്റ്റൻസ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസും കാണിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഡിസ്റ്റൻസ് ടൂൾ, ഈ ഡിസ്റ്റൻസ് ടൂൾ എന്ന് പറയുന്നത് ആദ്യം ആംഗിൾ ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഡിസ്റ്റൻസ് ടൂൾ എടുത്തിട്ട് ഈ രണ്ട് പോയിൻറ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജി എഫ് ഈസ് ഈക്വൽ ടു ഫോർ എന്ന് വരും. ഈ എഫും ഇയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും. ഇനി നമുക്ക് എഫ് ഇ അങ്ങനെയൊന്നും വേണ്ടാന്ന് വിചാരിച്ചത്, ഇത്രയും കാര്യങ്ങൾ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അവിടെ നാലിൽ നിന്ന് മാത്രം മതിയെങ്കിൽ അതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ട് ഇത് ഈക്വൽ ടു എ എന്നില്ലേ, അത് മാത്രം മതി. ഈ ജി പ്ലസ് ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഇതങ്ങ് വൈപ്പ് ചെയ്യുക, ഇത് ബാക്ക് സ്പേസ് അടിച്ചങ്ങ് കളയുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അന്നേരം ഇവിടെ ഫോറിന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഫോർ സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ ഇവിടെ സി എം എടുത്ത് കൊടുത്ത് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ അതേപോലെ തന്നെ ഈ ഈക്വൽട്ടിന് ശേഷമുള്ള ബാക്ക് സ്പേസ് അടിച്ചിട്ട് അത് ഞാൻ കളയാം. അപ്പോൾ ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ടൂന്ന് മാത്രമേ വരുള്ളൂ. ഇനി അല്പം ഇതിന് വലിപ്പം കൂട്ടണം നോക്കുക. അതായത് ഇതിന് വലിപ്പം കുറച്ച് കൂട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടി നമ്മൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മൾട്ടിപ്പിൾ സെലക്ഷൻ ആവും. എന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ സ്മോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ടെക്സ്റ്റാണ് വേണ്ടത്, ബേസിക്കലി അല്പം ഉണ്ടാവുക. ടെക്സ്റ്റ് പോയിട്ട് സ്മോൾ എന്ന് പറയുന്ന സാധനത്തിന് മീഡിയം ആക്കാം, അതിനെ ബോൾഡ് ആക്കാം, ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നാലിൽ നിന്നും ഇത് വന്നില്ലേ. ഇനി നമ്മൾ വേറൊരു ലൈൻ ഇങ്ങനെ വരച്ച് നോക്കാം. വേറൊരു ലൈൻ വരക്കാൻ വേണ്ടി നമുക്കൊരു മാർഗം, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ തന്നെ എടുക്കുക. ലൈൻ ടൂൾ എടുത്തിട്ട് ഒരു പോയിൻ്റ് ഇവിടെയും ഒരു പോയിൻ്റ് ഇവിടെയും ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ പോയിൻ്റ് നമുക്ക് കിട്ടിയില്ലല്ലോ, അതിനെന്ത് വേണം, ഈ പോയിൻറ്റിൻ്റെ കൂട്ടത്തിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർസെക്ട് എന്നൊരു ടൂളുണ്ട്, അതെടുത്ത് അവിടെ കുത്തിയാൽ അവിടെ ഒരു പോയിൻ്റ് വരും. ഇനി നമ്മുടെ ഉദ്ദേശം എന്താണ്, ഈ ദൂരവും ഈ ദൂരമൊക്കെ എത്രയാണെന്ന് അറിയലല്ലേ, അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്താ മാർഗം, നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഈ ഡിസ്റ്റൻസ് ടൂൾ ആദ്യം ഇവിടെ ഉണ്ടാവുക, ആംഗിൾ ഉണ്ടാവുക, ഡിസ്റ്റൻസ് ടൂൾ എടുക്കുക, എന്നിട്ട് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ക്ലിക്ക് ചെയ്യുക, ഈ പോയിൻ്റ് ഈ പോയിൻറ്റും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഐ ജെ എന്നൊക്കെ വരും, എച്ച് ജെ എന്നൊക്കെ വരും, അത് നമുക്ക് വേണ്ട. അതായത് നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി പോവുക, എന്നിട്ട് ഈ ടെക്സ്റ്റ് എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് എന്നുള്ള ഇത് മാത്രമേ വേണ്ടി ഈ ബോക്സിൻ്റെ അകത്തുള്ള ഇപ്പുറത്ത് ബാക്ക് ഇവിടുന്ന് ഇത്രയും ഭാഗം ബാക്കോട്ടേക്ക് അടിച്ച് കളയാം. അപ്പോൾ നമുക്ക് ആ നമ്പർ മാത്രമേ വരുള്ളൂ. ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെയും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെയും ഈ ഐ ജെ ഈക്വൽ ടു എന്ന് വേണ്ട, അത് കളയാൻ വേണ്ടി ഈ ഐ ജെ എന്നുള്ള സംഭവം ഇതാണ്, ഫസ്റ്റ് ലെത്താണ്, അത് കളയാൻ വേണ്ടിയിട്ട് ബാക്ക് സ്പേസ് അടിച്ച് കളയാം. അപ്പോൾ അത് നമുക്കവിടെ വരും. ഇത്രയും കാര്യം നമ്മൾ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, കുറച്ച് വലിപ്പം കൂട്ടണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക,
കൺട്രോൾ അമർത്തി പിടിക്കുക, ഇതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും സെലക്ഷനായി. എന്നിട്ട് ഈ ടെക്സ്റ്റിനെ കുറച്ച് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ എന്ത് ചെയ്യുക, നേരിട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തുള്ള മീഡിയം എന്നുള്ളതോ ലാർജ് എന്നോ ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുള്ള കസ്റ്റം എടുത്തിട്ട് നമുക്ക് സൈസ് കൊടുക്കാം. 100 140 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം വലിപ്പം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിനെ ബോൾഡ് ആക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിന് കളറൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് യെലോ കളറാണ് കൊടുക്കുന്നതെങ്കിൽ 4 സെലക്ട് ചെയ്തിട്ട് നമുക്ക് യെലോ കളറോ അല്ലെങ്കിൽ കളർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഈ കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറെ ചെയ്യാവുന്ന കാര്യം എന്താണ്, ഇതിൻ്റെ അകത്ത് ഇനി ത്രികോണങ്ങൾ വരക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഒരു 3 വെക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ പോയിൻ്റ് മൂവ് ചെയ്യാവുള്ളൂ. നമുക്ക് ഈ പോയിൻ്റ് പിടിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇത് 3 പറ്റണമെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ, ഒരു പോയിൻ്റ് നേരെ അപ്പുറത്തേക്ക് ചാടുക ചെയ്യുക. കാരണം നമ്മൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഈ ഹോസ്റ്റുവിൻ്റെ മുകളിൽ, അതായത് ഈ സർഫസിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. എന്നിട്ട് ഈ ഫിക്സ്ഡ് ഗ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് വലിച്ചാൽ തൊട്ടപ്പുറത്തേക്ക് ചാടുള്ളൂ, അതിൻ്റെ ഇടയിൽ നിന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അതിനെ അങ്ങ് ഓഫ് ആക്കുക, ഓഫ് കൊടുക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികളെ കാണിക്കുന്ന സമയത്ത് ഇവിടെ 3 നിർത്താം. പക്ഷേ ഇത് 3-6 ആകുന്നതിന് ചെറിയൊരു തടസ്സം വന്നിട്ട് നമ്മളത് ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് മാറ്റാം. ഓക്കെ, അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഈ പോയിൻ്റ് വെച്ചിട്ട് ഇതിനെ ഫിക്സ് ചെയ്തിട്ട് ഈ പോയിൻ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഒബ്ജക്ട് പ്രോപ്പർട്ടി പോവുക, ബേസിക് എടുത്തിട്ട് ഇതിന് എന്ത് ചെയ്യുക, ഫിക്സ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് അനങ്ങണ്ട, വെറുതെ 3-6 കടന്നോട്ടെ. അത് ഒബ്ജക്ട് പ്രോപ്പർട്ടി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ താഴെ ഫിക്സ് എന്ന് കാണാൻ പറ്റും. അത് ഫിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അനക്കാൻ പറ്റില്ല. ഇത് അനക്കേണ്ടത് ഒഴിവാക്കണമെങ്കിൽ അതും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ അമർത്തി പിടിക്കുക, ഇവിടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ ഇതും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിച്ച് ഒബ്ജക്ട് പ്രോപ്പർട്ടി പോയിട്ട് അതിനെ ഫിക്സ് ചെയ്യാം. ഇനി അവരെ മാറ്റണമെങ്കിൽ എന്ത് വേണം എന്നറിയാം, ഇതേപോലെ തന്നെ ഒഴിവാക്കിയിരുതാ, ഇതിന് അനക്കാൻ പറ്റില്ല. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഒബ്ജക്ട് പ്രോപ്പർട്ടി പോയിട്ട് ഫിക്സ് എന്നുള്ള ടിക്ക് ഒഴിവാക്കിയാൽ മതി. പോളിഗൺ ടൂൾ എടുക്കുക. പോളിഗൺ ടൂൾ എടുത്തിട്ട് ആദ്യം ഒരു ത്രികോണം ഇങ്ങനെ വരച്ചു. പിന്നെയോ ഒരു ത്രികോണം ഇങ്ങനെയും വരച്ചു. അത് ഈ ഭാഗത്ത് ബേസാക്കിക്കൊണ്ട് ഇങ്ങനെ വരച്ചു. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇതാണ് അതിൻ്റെ 3rd വെർട്ടെക്സ് ആയിട്ട്. ഇതിന് ഓരോ കളറും നമുക്ക് കൊടുക്കാം. ഈ മൂഡുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ജ്യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അതിൻ്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിന് ഓരോ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഒരു പച്ച കളർ കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൂട്ടി കൊടുക്കാം. ഫുള്ളാക്കണ്ട, ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പുറത്തുള്ളത് കാണൂലാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു 50 വെച്ചാൽ മതി, അല്ലെങ്കിൽ 75 വെച്ചാൽ മതി. ഇനി ഇപ്പുറത്തുള്ളത് വേറൊരു കളറാക്കുക. അതിൻ്റെയും ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് അതിൻ്റെ ഒപ്പാസിറ്റി എന്ത് ചെയ്യണ്ട, ഫുള്ള് വെക്കണ്ട. എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പറ്റുന്നത്ര മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം. ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള പോലെ കളർ കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ കളർ കൊടുത്തത്. ഇനി തിരിച്ചിട്ട് ഈ ഭാഗം ബേസാക്കിക്കൊണ്ട് ഇത് 3rd വെർട്ടെക്സ് ആക്കിക്കൊണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കണം. അതായത് ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കി. തുടങ്ങിയെടുക്കത്തന്നെ അവസാനിക്കണേ. അതായത് ഇവിടെയും കുത്തി, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ തുടങ്ങിയെടുക്കത്തന്നെ അവസാനിപ്പിച്ചു. അത് 2 ട്രയാങ്കിൾ കിട്ടി. ഇതിൻ്റെയും കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി ഒപ്പാസിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതിൻ്റെ അടിയത്തെ ഈ മറ്റേ ട്രയാങ്കിളിനെയും കൂടി കാണുന്നത്ര കൊടുക്കും. ഇത് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ കാണില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ചെറിയൊരു സെമി കണ്ടീഷനിൽ കൊടുത്തു, ഈ കളർ കൊടുത്തു. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം വേണ്ടത് എന്താണ്, ഇവിടെ ഈ 2, 4, 3, 6 എന്ന് നമുക്ക് ഒരു സ്റ്റേജിൽ കാണാതിരിക്കണം. പിന്നെ ഇവിടെ എന്തേ വേണ്ടു, AB, ഇവിടെ AB എന്നും PQ എന്നും, അതുപോലെ തന്നെ ഇവിടെ AB എന്നും, ഇവിടെ A/B അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു സ്ലൈഡർ എടുക്കുകയാണ്. സ്ലൈഡർ, ഈ സ്ലൈഡർ ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പേര് ഇൻറ്റിജറാണ്, ഇൻറ്റിജറാണ്. ഇൻറ്റിജറാകുമ്പോൾ എണ്ണ വരെ 1 to 30 ആണ്. 1 to 30 കുഴപ്പമില്ല, അങ്ങനെ കിടക്കട്ടെ, ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ആദ്യം വരച്ച ഈ 3 വരകളില്ലേ, അത് നമ്മൾ മൂട്ടുകൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യാവുള്ളേ. ഈ വരയും കൺട്രോൾ അമർത്തി പിടിച്ച് ഈ വരയും ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ
എൻ ഗ്രേറ്റ് ഈ ഈ അഡ്വാൻസിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുകയാണ് എൻ. ഇപ്പോൾ ആദ്യം എൻ വണ്ണാകുന്ന സമയത്ത് ഒന്നും കാണരുത്, അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ആകുമ്പോഴേ കാണാവുള്ളൂ. അതുകൊണ്ട് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു, അപ്പോൾ ടുവിനേക്കാൾ കൂടുതലായാലേ കാണുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ദേ ഇവിടെ ഇങ്ങനെ വന്നു, ടു ആകുമ്പോഴേ കാണുള്ളൂ, വൺ ആകുമ്പോൾ എല്ലാം പോയിക്കോളും. ഇനി അത് വന്നതിന് ശേഷം പിന്നെ വരേണ്ടത് ആരാണ്? ഈ വരയല്ലേ വരേണ്ടത്, ആ വര വരണം, പിന്നെ ഈ മൂന്ന് പോയിൻസും വരണം. അത് എല്ലാം കൺട്രോൾ അമർത്തിപ്പിടിച്ചിട്ട് ഈ വരയും ഈ മൂന്ന് പോയിൻസും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻറ്റിൻ്റെ മുകളിലോ വരേൻ്റെ മുകളിലോ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീൻ്റെ മുകളിൽ വീണ്ടും ഞാൻ കൊടുക്കുന്നത് എന്താണ്, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ത്രീ ആക്കുക. നമ്മൾ നേരത്തെ ടു ആകുമ്പോൾ മൂന്ന് വരെ വന്നു, ത്രീ ആകുമ്പോൾ ഈ വരെ വരണം എന്ന് നമ്മൾ ചെയ്ത് നോക്കിയിട്ടതാണ്. ആദ്യം ഇതിനാ എന്ത് ചെയ്തു, ഇതാ വൺ ആകുമ്പോൾ ടു ആകുമ്പോൾ മൂന്ന് വരെ വന്നു, പിന്നെ ഈ വരെ വന്നു. നമുക്ക് ഈ ചങ്ങായിമാരെ വേണ്ട, അതുകൊണ്ട് അവരെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ആർട്ടി പിടിക്കുക, ഇതിൻ്റെ മുകളിലും ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അവരെന്ത് വേണ്ട, ഇതാ ഷോ ഒബ്ജക്റ്റ് എന്നുള്ള ഈ ടിക്ക് അങ്ങ് ഒഴിവാക്കിയാൽ അവരങ്ങ് പോയിക്കൊള്ളും. അപ്പോൾ നമ്മൾ ഇതാ ഒന്നും കൂടി ഒന്നലാക്കിയിട്ട് നമ്മൾ ആരോ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോയിൽ ഇങ്ങനെ പോകും. ഓക്കെ, ഇതിങ്ങനെ ഇതിങ്ങനെ പോയി. ഇനി എന്ത് വേണം, ഇവിടെ രണ്ട് വരണം, ഇവിടെ നാല് വരണം, പിന്നെ മൂന്ന് വരണം, ആറ് വരണം. അത് എപ്പോഴാണ് വരേണ്ടത്? ഞാൻ ഇവിടെ ഇതിനെന്ത് കൊടുത്തു, ഞാൻ നാലാക്കും, ഒറ്റയടിക്ക് കൊടുത്ത പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എന്താ കൊടുത്തത്, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ നേരത്തെ നാലെന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ നാലാക്കിയാൽ മാത്രമേ അവരെല്ലാവരും കാണുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് നാലാകുമ്പോൾ ഇത് അഞ്ചാക്കണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ നാലിൽ നിന്നുള്ള എന്താക്കിയാൽ മാറ്റിയാൽ മതി, അഞ്ചാക്കിയാൽ മതി, എന്നിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഇനി ഇയാൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ നാലിൽ നിന്നുള്ളത് ആറാക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇയാളെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏഴാക്കുക, എൻ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ഒന്നുള്ളപ്പോൾ ഇങ്ങനെ വന്നു, ഒന്നാകുമ്പോൾ, രണ്ടാകുമ്പോൾ, മൂന്നാകുമ്പോൾ, നാലാകുമ്പോൾ, അഞ്ചാകുമ്പോൾ, ആറാകുമ്പോൾ, ആറാകുമ്പോൾ വന്നിട്ടില്ലേ, എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വ്യൂവിൽ ആൾജിബ്രയിൽ ഈ ഇവിടെ വരുന്ന മൂന്ന് എന്ന് പറയുന്ന നമ്പർ ടെക്സ്റ്റിൽ പരിധി നോക്കാം. ടെക്സ്റ്റിൽ പരിധി നോക്കിയാൽ എവിടെയോ മൂന്ന് എന്ന് പറയുന്ന സാർ ഈ ആൾ വന്നിട്ടില്ല. അയാൾ വരാത്തതിൻ്റെ കാരണം എന്താ, റൈറ്റ് ക്ലിക്ക് അടിച്ച് നോക്കാം. ആ അവിടെ ആറല്ല, അറുപത്തഞ്ച്, നേരത്തെ അഞ്ച് വന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് തുടക്കത്തിൽ വരുവാണെങ്കിൽ എന്ത് വരും, ഇതാ ഞാൻ ആരോ മാർക്ക് വെച്ച് മൂവ് ചെയ്യുകയാണേ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവരെ അങ്ങ് ഒഴിവാക്കുക വേണ്ടത്. ആരെ, ഈ ടു ഫോർ ത്രീ സിക്സ് ഞങ്ങൾ അവിടുന്ന് കാണാതാക്കണം. കാണാതാക്കാനുള്ള മാർഗം എന്താണ്, എട്ടായാൽ ഇവരാരും കാണാൻ പാടില്ല എന്ന് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇത് കൊടുക്കുകയാണ്, ഇവിടെ കണ്ടീഷനിൽ എയ്റ്റ് ഒരു ലെസ് ദാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എട്ടിനേക്കാൾ ചെറുതായിരിക്കണം എന്ന് എന്നിട്ട് കൊടുത്തു. എട്ടായപ്പിന്നെ കാണാൻ പാടില്ല, ഇത് കാണേണ്ട കണ്ടീഷനാണ്. എന്ന് എട്ടിനേക്കാൾ ചെറുതായിരിക്കണം, നാലോ അതിൽ കൂടുതലോ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ എട്ടിനേക്കാൾ ചെറുതായിരിക്കണം എന്നുള്ളത് ഞാൻ കൺട്രോൾ സി അടിച്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടെയും എന്ത് ചെയ്തു, കൺട്രോൾ വി അടിച്ചു, എൻ്റർ. ദ ഇവിടെ വീണ്ടും ഇവിടെ എന്ന് കൊടുത്തിട്ട് കൺട്രോൾ വി. ദ ഇയാൾക്കും എന്ത് ചെയ്യുന്നു, എട്ടിനേക്കാൾ ചെറുതായിരിക്കണം എന്ന്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ വി അടിക്കുന്നു, എൻ്റർ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ വന്നു. ഇതാ എട്ടാകുമ്പോൾ പിന്നെ അയാൾ കാണില്ല, ഇയാൾ എട്ടാകുമ്പോൾ പോകേണ്ടതാണ്, എൻ്റർ അടിച്ചിട്ടില്ല, അതുകൊണ്ട കൺട്രോൾ വി, എൻ്റർ. അപ്പോൾ അവരെല്ലാം പോയി. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ എ ബി സി ഡി എന്ന് വരണം. ആര് വരണം, എ ബി സി ഡി. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്. ടെക്സ്റ്റ് ടൂൾ എവിടെയാണ് ഉണ്ടാവുക, ഇതിൻ്റെ അകത്താണ് ഉണ്ടാവുക. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അവിടെ എന്ത് കൊടുക്കുന്നു, സ്മോൾ എ എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ അറിയാം, ഇതിനെ കുറച്ച് വലുതാക്കുക. ടെക്സ്റ്റ് എന്നെടുത്തിട്ട് സ്മോൾ എന്ന് പറയുന്നത് കുറച്ച് ലാർജ് ആക്കി, ബോൾഡ് ആക്കി. ഇവിടെ എ, അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കളിക്കുന്നതാണല്ലോ, ഒട്ടിച്ച് പായുന്നതിൻ്റെ കാരണം വെച്ചാൽ ഇവിടെ മറ്റേ ഇതുള്ളതുകൊണ്ട് നമ്മൾ മൂട്ടുകൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഹോസ്റ്റിനെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇത് എവിടെ വേണമെങ്കിൽ കൊണ്ടേക്കാം. എ പിന്നെ എന്ത് ചെയ്യുന്നറിയോ, കൺട്രോൾ സി അടിക്കുക. ഇതിന് മുകളിൽ ഇങ്ങനെ സെലക്ഷൻ ആക്കിയിട്ട് കൺട്രോൾ സി അടിക്കുക,
പുറത്ത് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ വി അടിക്കുക, വീണ്ടും കൺട്രോൾ വി, വീണ്ടും കൺട്രോൾ വി പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കുറേ കിട്ടും, ഏ ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം, ഇവിടെ കൊണ്ടുവയ്ക്കാം. തൽക്കാലം ഒരാൾ നമുക്ക് സേവ് ചെയ്ത് നോക്കാം, ഇട ഇയാളെ സേവ് ചെയ്ത് നോക്കാം. ഇനിയും ഉണ്ടോ ഒരാൾ? അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത്, ഇവിടെയാണ് എ കൊടുക്കുന്നത് വെച്ചാൽ, ഇവിടെ എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുക്കുന്നു. ഇവിടെ പി എന്ന് കൊടുക്കുന്നു. ഇവിടെ ക്യൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് പേര് കൊടുക്കാം. ഇനി ഇതിന് ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൺട്രോൾ ആർത്തി പിടിച്ച് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ചെറുതാക്കുന്നതാണ് നല്ലത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ലാർജ് എന്നുള്ളത് മാറ്റിയിട്ട് കസ്റ്റം എഴുതിട്ട് 200 എന്നുള്ളത് ഒരു 160 മതി, അതായിരിക്കും ഭംഗി. ഇവിടെ കൊണ്ടുവച്ചു. ഇനി വേണ്ടത് എന്താണ്? ഇതിൻ്റെ എ ക്യാപിറ്റൽ എ ബി, ഇവിടെ പി ക്യൂ എന്നൊക്കെ ആക്കണ്ടേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ എ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എ ഇതാ ഇവിടെ ടെക്സ്റ്റ് എടുത്തിട്ട് തടയുക, ക്യാപിറ്റൽ എ അടിക്കുക. ഓക്കെ, ഇതാ താഴെ ഉണ്ടാവും, ഓക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളിവിടെ കൊണ്ടേക്കുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഒബ്ജക്ട് പ്രോപ്പർട്ടി പോവുക, എന്നിട്ട് ഇതിന് കുറച്ച് മേലോട്ട് വരട്ടി, എന്നിട്ട് ടെക്സ്റ്റ് എന്നുള്ളതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ബി എന്ന് കൊടുക്കുന്നു, ക്യാപിറ്റൽ ബി ആണേ. ഓക്കെ, എനിക്ക് ഇയാളെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. നമുക്കൊരു കോപ്പിയും കൂടി എടുത്ത് വെക്കാം, കൺട്രോൾ സി ദെൻ കൺട്രോൾ വി, എന്നിട്ട് എന്നെടുത്ത് ഇവിടെ കൊണ്ടേക്കുക. ഇവിടെ ഇയാൾക്ക് പേര് കൊടുക്കേണ്ട എന്താണ്, ക്യാപിറ്റൽ പി അല്ലേ, ക്യാപിറ്റൽ പി എന്നടിച്ചു. എന്നിട്ടോ എൻ്റെ അടിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ മുകളിൽ പോയാൽ മതി, ഇയാൾ പി ആയിക്കോളും. അവിടെ ക്യൂ അല്ലേ വേണ്ടത്, അപ്പോൾ ക്യാപിറ്റൽ ക്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ചൂസ് ചെയ്താൽ മതി, ഓക്കെ അടിക്കുന്നതിന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താലും മതി. അതിനകത്ത് വേറെ ആരോ ഒരാളും കൂടി ഉണ്ട്, ദാ ഇയാളെ അങ്ങ് മാറ്റിക്കില്ല നമുക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്, റൈറ്റ്. ഇത് നമുക്ക് വേണ്ട തൽക്കാലം. അപ്പോൾ ഇനി വരേണ്ടത് നമ്മൾ ഇത് ആദ്യം ഒന്നുകൂടി പറയാം, ദാ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, രണ്ട് വന്നു, ഇവിടെ മൂന്ന് വന്നു, ഇവിടെ ആറ് വന്നു. ഈ വേണമെങ്കിൽ ഈ മൂന്നും ആറിന് നേരെ എടുത്ത് പുറത്തു കൊണ്ടേക്കാം, ഇപ്പുറം കൊണ്ടേക്കാം. എന്നിട്ട് ഏഴ് വന്നു, ഇവിടെ ക്ലിക്ക് ചെയ്താലേ പോവുള്ളേ. ഏഴ് എട്ടാകുമ്പോഴേക്ക് അവരൊക്കെ പോയിട്ടാണ് ആര് വരേണ്ടത്, ഈ എ ബി പി ക്യൂ എന്ന് വരേണ്ടത്. അപ്പോൾ ഈ നാലാളുകളും ആ എട്ടിന് ശേഷമാണ് വരേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഒബ്ജക്ട് പ്രോപ്പർട്ടി പോയിട്ട് എന്തായിരിക്കണം, എട്ടോ അതിൽ കൂടുതലോ ആകുമ്പോൾ ഇപ്പോൾ കാണണം എന്ന് പറയണം. അപ്പോൾ എന്ന് അടിച്ചിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 8 അതിൽ കൂടുതൽ വരുമ്പോൾ കാണും, റൈറ്റ്. ഇനി 8 അതിൽ കൂടുതലാകുമ്പോൾ അവർ വരും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ട്രയാങ്കിൾസ് ഒന്ന് വരണം. അപ്പോൾ ഈ ട്രയാങ്കിൾ വരുന്നു, അതിൻ്റെ പേര് വരുന്നു, ഈ ട്രയാങ്കിൾ വരുന്നു, അതിൻ്റെ പേര് വരുന്നു, അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിൾ എപ്പോൾ വരണം, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എന്ത് വരണം, 9 അതിൽ കൂടുതലോ, എൻ ഗ്രേറ്റർ ദാൻ അടിക്കുക, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അത് ഈ വരക്കും കൂടി അപ്ലിക്കബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് കോപ്പി ചെയ്ത് വെക്കുക കയ്യിൽ, കൺട്രോൾ സി അടിക്കുക, എന്നിട്ട് ഈ വരക്കും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൺട്രോൾ വി അടിച്ചാൽ, എൻ്റർ അടിച്ചാൽ അതും കൂടി അതേപോലെ ഈക്വൽ. ഇവിടെ ഒരു ചെറിയ വരയും കൂടി കാണുന്നുണ്ട്, പക്ഷേ അയാൾ അടിയിലത്തെ വരിക സെലക്ഷൻ ആകുന്നത്. അതിനേരം നമുക്ക് എന്ത് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ വേറൊരു എനദർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ സെഗ്മെൻ്റ് അടിച്ചാൽ ഈ ചുവപ്പ് വര മാത്രം കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടീഷൻ ടു ഷോ 9. അപ്പോൾ അയാളും 9 കാണുള്ളൂ. അപ്പോൾ 9 അയാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എ എന്നാണ് വരേണ്ടത്. അപ്പോൾ ആ എൻ്റെ മുകളിൽ 10 കൺട്രോൾ വി അടിക്കുക, എന്നിട്ട് അവിടെ 10. ഓക്കെ, ഇനിയോ ഞാനിവിടെ കൺട്രോൾ സി അടിച്ച് വെച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് എൻ ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്പറിൽ ചേർക്കണ്ടു. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ ട്രയാങ്കിൾ എടുക്കുന്നു, ഈ ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൺട്രോൾ വി 11 എൻറ്റർ, പിന്നെ ഇതിനും അതുപോലെ തന്നെ കൺട്രോൾ വി 11 എൻറ്റർ, ഇത് കൺട്രോൾ വി 12 എൻറ്റർ, പിന്നെ ഇതോ കൺട്രോൾ വി 13 എൻറ്റർ, ഇതും 13 ആണേ, കൺട്രോൾ വി
13 എൻ്റർ. ഇത് 14 ആണ്. കൺട്രോൾ വി 14 എൻ്റർ. ഇത് കൺട്രോൾ വി 15 എൻ്റർ. ഇത് അതും അതുപോലെ തന്നെ കൺട്രോൾ വി 15 തന്നെയാണ് വേണ്ടത്. ആ ഇവിടെ ഒരു വര കാണുന്നുണ്ട്, ആ വര ഇവിടെ ഒരു വരയുണ്ട്, അത് 15 ആണ് വേണ്ടത് അല്ലേ. കൺട്രോൾ വി 15 എൻ്റർ. റൈറ്റ്, ഓക്കെ. ഇവിടെ ഒരു വര കാണുന്നുണ്ട്, അത്ര നോക്കാം നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ന്യൂട്രൽ അടിച്ച് നോക്കാം. നമ്മൾ എറോ വെച്ചിട്ട് വൺ പോയി, ഇയാൾ വന്നു, പിന്നെ ഇയാൾ വന്നു, പിന്നെ ഈ 2 വന്നു, 4 വന്നു, 3 വന്നു, 6 വന്നു, പിന്നെ ഓ അതിൻ്റെ ഇടയിൽ ഇയാൾ വന്നു, ഇയാൾ വന്നു, ഇയാൾ വന്നു, പിന്നെ ഇയാൾ വരണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അയാൾ വന്നതിന് ശേഷം പിന്നെ ഈ 3 വരുന്നതിന് പകരം ഈ വരയായിരുന്നു ആദ്യം വരേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3-ൻ്റെ വരുമ്പോൾ തന്നെ ഈ വരയും കൂടി വരുത്തിക്കാം. അപ്പോൾ അത് 6 ആകുമ്പോഴാണ് ഈ 3 വന്നത്. ഇതാ ഇതിൻ്റെ പ്രോപ്പർട്ടി നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ സി അടിച്ചിട്ട് ഈ വരക്കും കൺട്രോൾ വി അടിക്കുന്നു, ഈ 3 പോയിൻ്റുകൾക്കും കൊടുക്കുന്നു കൺട്രോൾ വി. എൻ്റർ വേണേ, ഓരോന്നിനും എൻ്റർ അടിക്കണം, അല്ലെ പിന്നെ അവിടെ ഉണ്ടാവില്ല. അതാണ്ട കൺട്രോൾ വി എൻ്റർ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആദ്യം വന്ന് നോക്കാം. ആദ്യം 3 ലൈൻ വന്നു, പിന്നെ ഇത് വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ആദ്യം ഈ ഇത് ചെറുതാക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ഷോ ഒബ്ജക്റ്റ് അങ്ങ് ഒഴിവാക്കിയാൽ മതി, ഇവരൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം, രണ്ടാമത് ഇങ്ങനെ വന്നു, 3, 4, 5, 6. ഇവിടെ 3 വന്നിട്ടുണ്ടേ, ഇനിയിപ്പോൾ ഇവിടെ 4 വരും, 6 വരും. ഇനി എന്ത് ചെയ്യണം, പിന്നെ അത് പോയിട്ട് എ ബി പി ക്ക് വന്നു, പിന്നെ ഒരു ട്രയാങ്കിൾ വന്നു, അതിൻ്റെ പേര് വന്നു, അപ്പുറത്തെ ട്രയാങ്കിൾ വന്നു, അതിൻ്റെ പേര് വന്നു, ഇപ്പുറത്തെ ട്രയാങ്കിൾ വന്നു, അതിൻ്റെ പേര് വന്നു, അപ്പുറത്തെ ട്രയാങ്കിൾ വന്നു, അതിൻ്റെയും പേര് വന്നു. പേര് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ അതിന് 16 ആകുമ്പോൾ അതിൻ്റെ പേര് വരണം. എന്ത് ചെയ്യണം, കൺട്രോൾ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആക്കണം അല്ലേ. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16. നമുക്കൊന്നുകൂടി ഓടിച്ച് നോക്കാം. ഇതുപോലെ സ്റ്റെപ്പ് അടിച്ചിട്ട് നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് ഓർക്കാൻ വേണ്ടി അതൊന്നും പറയുന്നില്ല. ഇതിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ പേര് കാണുന്നത് ഓക്വേർഡാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പേരുകൾ വരുന്ന ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി അറിയാം, ഈ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഷോ ലേബൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഈ പേരൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഷോ ലേബൽ അങ്ങ് ഒഴിവാക്കുക. 1, 2, 3, 4, 6 പി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, 16 ആയപ്പോൾ സ്റ്റോപ്പായി. റൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. താങ്ക് യു. ഇത് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗ്രിഡ് ലൈൻ ഓഫ് ചെയ്യാനായിട്ട് സാധനങ്ങളാത്തതുകൊണ്ട് വെച്ചാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് വരും. ഈ ഗ്രിഡ് ലൈൻസ് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫയൽ എടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഏതെങ്കിലും ഒരു പേര് 3 ലൈൻസ് തരം കൊടുത്തിട്ട് സേവ് കൊടുക്കുക. എവിടെ സേവ് കൊടുക്കുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ, നമുക്ക് ഹോമിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ഉണ്ടാവണം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഞാനിവിടെ കോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കുന്നു, ആ ഫയൽ നെയിമിൽ സേവ് കൊടുക്കുന്നു. റൈറ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മേലെ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സാധനം, അത് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഫിനിഷ് എന്നിട്ട് കൊടുക്കാൻ വേണ്ടി പറയും.